നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയും ഇന്നുമായി നടന്ന മത്സരങ്ങളിൽ രണ്ട് ടീമുകൾ കൂടി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. യൂറോപ്യൻ മേഖലയിൽ നിന്ന് നെതർലൻഡ്സും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജൻറ്റീനയുമാണ് ഇപ്പോൾ പുതുതായിട്ട് യോഗ്യത നേടിയിരിക്കുന്നത്. അങ്ങനെ ഖത്തർ വേൾഡ് കപ്പിനുള്ള 32 ടീമുകളിൽ 13 ടീമുകൾ ഏതൊക്കെയാണ് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതിൽ 10 ടീമുകൾ യൂറോപ്യൻ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ഇനി 3 ടീമുകൾക്ക് കൂടി ക്വാളിഫിക്കേഷൻ ലഭിക്കും. അതിനുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ 2022 മാർച്ച് മാസം അവസാനത്തിലാണ് നടക്കുക. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീലും അർജന്റീനയും, അങ്ങനെ രണ്ട് ടീമുകൾ ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്നു. ഇനിയും രണ്ട് ടീമുകൾക്ക് അവിടെ നിന്ന് യോഗ്യത നേരിട്ട് ലഭിക്കും. പിന്നീട് ഒരു ടീമിന് പ്ലേ ഓഫ് സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഏതൊക്കെ ടീമുകളാണ് ഖത്തർ വേൾഡ് കപ്പ് കളിക്കും എന്ന് ഉറപ്പായിരിക്കുന്നത് നോക്കാം. ഒന്ന്, ഖത്തർ തന്നെയാണ്. നമുക്കറിയാം അവർക്ക് ആതിഥേയരാണ്, അതുകൊണ്ട് അവർക്ക് നേരിട്ട് യോഗ്യതയുള്ളതാണ്. മറ്റ് ടീമുകൾ ജർമ്മനി, ഡെൻമാർക്ക്, ബെൽജിയം, ഫ്രാൻസ്, ക്രൊയേഷ്യ, സ്പെയിൻ, സെർബിയ, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ്, ഈ ടീമുകളാണ് ഇപ്പോൾ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുന്ന 10 ടീമുകൾ. കൂടാതെ ബ്രസീലും അർജന്റീനയും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഏതായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഇനി കാത്തിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താവും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഇനി മാർച്ച് മാസത്തിലെ പ്ലേ ഓഫ് മത്സരങ്ങളാണ് അവർക്കുള്ള അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത്. നിലവിൽ നെയ്മറും ലയണൽ മെസ്സിയും വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ എത്തുക എന്നുള്ളത് അവരുടെ ആരാധകർക്ക്, അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. വീഡിയോ സൈനിക ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.